എൻ്റെ പേര് റീന. ഞാൻ വന്നിട്ട് 5 വർഷമായി. ക്രിസ്മസ് സമയങ്ങളിൽ കൂടുതലും ഇവിടെ നല്ല ഒരു പരിപാടികളാണ്. ഓരോ സെക്ഷനിലും പുൽക്കൂട്, അങ്ങനെ ഓരോ സെക്ഷനിലായിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ സ്റ്റാർ, ട്രീ, അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ലൈറ്റ് വയ്ക്കാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ കൂടുതലും കുട്ടികളുടെ പ്രോഗ്രാമാണ് മെയിൻ. അവരുടെ ക്രിസ്മസ് പാട്ടുകളായാലും ക്രിസ്മസ് ഡാൻസ്, അങ്ങനെ കുറേ നല്ല നല്ല പ്രോഗ്രാമുകൾ ഉണ്ട്. എൻ്റെ ഒരു ശ്രീത എന്നാണ്, ഞാൻ DSA സപ്പോർട്ടിങ് സ്റ്റാഫാണ്. ഞാൻ വന്നിട്ട് 6 മാസമായേ ഉള്ളൂ. ഞാൻ ഇതിന് മുമ്പ് ക്രിസ്മസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇവിടുത്തെ കുട്ടികളായിട്ടുള്ള ഒരു പ്രോഗ്രാം, അത് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. എൻ്റെ പേര് അഫിരാജസ്. ഞാൻ DSA സ്റ്റുഡൻ്റാണ്, സെക്കൻഡ് ബാച്ച്. കഴിഞ്ഞ വർഷത്തേക്കാളും ക്രിസ്മസ് ഈ വർഷവും ഞങ്ങൾ അടിച്ചു പൊളിക്കണമെന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചായിരുന്നു. ഞങ്ങൾ ഈ വർഷവും അതുകൊണ്ടൊക്കെ തന്നെ അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടുമായിട്ടൊക്കെ ഈ വർഷവും ഞങ്ങൾ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് നിർത്തുന്നു. എൻ്റെ പേര് അഭിമന്യു. ഞാനിവിടെ DSA സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഏകദേശം 4 വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്ത് വരുന്നു. എല്ലാ വർഷവും നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എല്ലാവരും ഒത്തുചേർന്നിട്ടാണ്. നമ്മുടെ കുട്ടികളും അമ്മമാരും എല്ലാവരും ചേർന്നിട്ട് ഈ വർഷവും അതുപോലെ തന്നെയാണ്. എല്ലാവരും ഡാൻസിൻ്റെയും മ്യൂസിക്കിൻ്റെയും നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒരു പ്രാക്ടീസിലാണ്, തിരക്കിലാണ്. എന്തായാലും നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് ഈ വർഷത്തെ ക്രിസ്മസ് കൂടുതൽ ഭംഗിയാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഈ നമുക്കിവിടെ ക്രിസ്മസ് വരുന്നത് 28-ാം തീയതിയാണ്. നമ്മൾ ഫ്രണ്ട്സ് ക്രിസ്മസ് ഫ്രണ്ടെല്ലാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാണ്. അതിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹലോ ആൾ, നമ്മളെല്ലാവരും തിരക്കിലാണ്. നമ്മുടെ ഡാൻസ്, പാട്ട്, അതുപോലെ തന്നെ മാജിക് ഷോസ്, അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസ് 28-ാം തീയതി ഉണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ തിരക്കിലാണ്, അതിൻ്റെ പ്രാക്ടീസിലാണ്. 28-ാം തീയതി നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നമസ്കാരം, എൻ്റെ പേര് സദാനന്ദൻ. ഞാൻ ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിലെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന സെക്ഷനിലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാജിക് ട്രെയിനറാണ്. ഞാനാണ് ഈ കുട്ടികളെ മാജിക് പഠിപ്പിക്കുന്നത്. 4 വർഷമായി ഞാൻ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ അധ്യാപകനായി തുടരുകയാണ്. എല്ലാ വർഷവും അതിഗംഭീരമായിട്ടാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് വരികയാണ്, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലെ ഏതാണ്ട് എല്ലാ സെക്ഷനുകളിലും ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലൊക്കെ അധ്യാപകരുടെ പ്രകടനങ്ങൾ, കുട്ടികളുടെ വിവിധ പരിപാടികൾ, പുറത്തു നിന്നുള്ള ആൾക്കാരുടെ പരിപാടികൾ, ഇതൊക്കെയാണ് നടത്താറുള്ളത്. വളരെ നല്ല രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, 2 വർഷത്തിന് മുൻപ് ഒരു ക്രിസ്മസ് ആഘോഷത്തിന് 2 വർഷം മുമ്പുള്ള ക്രിസ്മസ് ആഘോഷത്തിന് മുതുകാട് സാറ് തന്നെ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്ന് കുട്ടികളെ ഞെട്ടിച്ചു. പക്ഷേ എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇത് ആരാണ് എന്നറിയാത്ത രീതിയിൽ. പക്ഷേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സാറ് സാറിൻ്റെ തൊപ്പി അഴിക്കുകയും അങ്ങനെ മുതുകാട് സാറാണെന്ന് മനസ്സിലാവുകയും ചെയ്തത്. അത്തരത്തിൽ ഗംഭീരമായ പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ ക്രിസ്മസിനും അതുപോലെ കുട്ടികളും അധ്യാപകരും എല്ലാ സെക്ഷനിലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മാജിക് പ്ലാനറ്റും ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററും ഒക്കെ ദീപാലങ്കാരം കൊണ്ടും നക്ഷത്രങ്ങൾ തൂക്കിയും നിറയെ നക്ഷത്രങ്ങൾ ഒരുക്കിയും ഒക്കെ വളരെ ഭംഗിയായി അലങ്കരിച്ച് പുറത്തുനിന്ന് വരുന്ന ഓഡിയൻസിനെ ആകർഷിക്കുന്ന തരത്തിൽ എല്ലാവർക്കും നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുകയാണ് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വരുന്ന ക്രിസ്മസിനും ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലെ കുട്ടികളുടെയും അതുപോലെ അധ്യാപകരുടെയും പ്രകടനങ്ങൾ ഉണ്ടാവും. നമ്മളെല്ലാവരും ഇത് ആഘോഷിക്കാനും ആസ്വദിക്കുവാനും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഫ്രെഡ്ജിത്ത്. ഞാനിവിടെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. ക്രിസ്മസ് നാളിനെ വരവേൽക്കാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അപ്പൂപ്പൻ താടിയും ചുവന്ന തൊപ്പിയും വെളുത്ത താടിയും വെച്ച സാന്താക്ലോസും കേക്കും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ തന്നെയാണ്.
ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് എളിമയുള്ളവരായിരിക്കുക, നന്മയുള്ളവരായിരിക്കുക, ലോകത്തിന് നന്മ പരത്താനുള്ള ഓരോ നക്ഷത്രമായി നമുക്ക് മാറാം എന്നതാണ് ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അഹങ്കാരം നമ്മെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മെ യഥാർത്ഥ മനുഷ്യനാക്കുന്നു എന്നതും കൂടിയാണ് ക്രിസ്മസ് ദിനത്തിലെ മറ്റൊരു സന്ദേശം. ഏവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഹലോ, ഹായ്, പ്രിൻസ് ആണ് ഫ്രം മാജിക് പ്ലാനറ്റ്. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. സോ മറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ വർഷം മാജിക് പ്ലാനറ്റിൽ ആഘോഷിക്കുന്ന ക്രിസ്മസിന് വളരെ പ്രത്യേകതയുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുണ്ട്. കാരണം വളരെ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റും എല്ലാം നമ്മൾ പല രീതിയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ഡെക്കറേഷൻസായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആയിരിക്കും ഈ ഒരു ക്രിസ്മസ് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് മാജിക് പ്ലാന്റിലാണ്, നമ്മുടെ കുട്ടികളോടൊത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യലായിട്ടുള്ള കാര്യം. എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്, ഓരോ ക്രിസ്മസ് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്, ടു ബി എ സ്മൈൽ ടു സമ്മൺ, ടു മേക്ക് എ ഹാപ്പി ടു സമ്മൺ. അതാണ്. സോ അതുതന്നെയാണ് ഈ ക്രിസ്മസും, അതുതന്നെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. താങ്ക് യു.